ആശയങ്ങളുടെ മീശ വളരട്ടെ എന്ന ഫേസ്ബുക്ക് കുറിപ്പ് ചർച്ചയാകുന്നു. എറണാകുളത്തെ വ്യവസായി സിദ്ദിഖ് ബാബു പങ്കുവച്ച പോസ്റ്റാണിത്. വേഗമുള്ള കേരളം എന്ന വികസന കുതിപ്പുമായി മുന്നോട്ട് പോകുന്ന മുഖ്യമന്ത്രിക്കൊപ്പം നമ്മളുമെന്നാണ് കുറിപ്പിൽ പറയുന്നത്. കേരളയിൽ ഒരു കാരണവശാലും നടപ്പാക്കില്ലെന്ന് ശപഥം ചെയ്തിരിക്കുന്ന പ്രതിപക്ഷത്തിൻ്റെ താക്കീതാണ് ഈ പോസ്റ്റിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. ആശയങ്ങൾ മീശ പോലെയാണ്, വളരാൻ അനുവദിക്കുമ്പോൾ മാത്രമേ അതുണ്ടാവുകയുള്ളൂ. വോൾട്ടെയർ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ്, ഞാൻ വായിച്ചിട്ടില്ലാത്ത ഒരു പുസ്തകം എനിക്ക് തരുന്ന വ്യക്തിയാണ് ഏറ്റവും നല്ല സുഹൃത്ത് എബ്രഹാം ലിങ്കൺ പറഞ്ഞ വാചകമാണ്. കേരളത്തിലെ കേരയിൽ വിവാദത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഈ രണ്ട് വാചകങ്ങളും എൻ്റെ മനസ്സിലേക്ക് വരും. വളരാൻ അനുവദിക്കാത്ത ആശയം പോലെയും നമ്മുടെ കയ്യിലോട്ട് തരാത്ത പുസ്തകം പോലെയുമാണ് കേരയിൽ. അതിൻ്റെ ഗുണം നമ്മളൊന്നും ഒരിക്കലും അനുഭവിക്കരുതെന്ന് ആരൊക്കെയോ വാശി പിടിക്കുന്നു. കേരളത്തിലെ യാത്രാ പശ്ചാത്തല സൗകര്യങ്ങൾ ഒട്ടേറെ പരിമിതികളും ബുദ്ധിമുട്ടുകളും ഉണ്ടെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആളോഹരി റോഡിൻ്റെ കാര്യത്തിൽ വികസിത രാജ്യങ്ങൾക്കൊപ്പമാണെങ്കിലും വേഗതയിലും സുരക്ഷയിലും നാം പിറകിൽ തന്നെയാണെന്നാണ് സിദ്ദിഖ് ബാബുവിൻ്റെ പോസ്റ്റിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഭൂമിയുടെ അപര്യാപ്തത, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഭൂമി വില തുടങ്ങിയ കാര്യങ്ങൾ റോഡ് വികസിപ്പിക്കുന്നതിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. കഴിഞ്ഞ 15 വർഷക്കാലം 30 മീറ്റർ വേണോ 45 മീറ്റർ വേണോ എന്ന ചർച്ചയിലായിരുന്നു കേരളം. മറ്റ് സംസ്ഥാനങ്ങളിൽ ബഹുദൂര നാഷണൽ ഹൈവേ വികസനവുമായി മുന്നോട്ട് പോയപ്പോൾ നമ്മൾ പിറകോട്ട് നടക്കുകയായിരുന്നു. അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയായിരുന്ന ഇന്നത്തെ മുഖ്യമന്ത്രി 45 മീറ്റർ വേണമെന്ന് ശക്തമായ നിലപാടെടുത്തതുകൊണ്ടാണ് കേരളത്തിലെ 6 വരി പാത ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത്. റോഡ് വികസിക്കുന്നത് മൂലം വാഹനങ്ങൾ ധാരാളമുണ്ടെങ്കിലും നിശ്ചിത സമയത്തിനകം ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ നമുക്ക് പറ്റുന്നില്ല. ഇതോടൊപ്പം ധനനഷ്ടവും സമയനഷ്ടവും വായു മലിനീകരണ തോതും കൂടുതലാക്കുന്നു എന്ന കാര്യവും എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. ഇതെല്ലാം ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന കൃത്യമായ ഉത്തരമാണ് കേരളയിൽ. എന്നിട്ടും ചിലർ നമ്മളെ പ്രതിഷേധങ്ങളുടെ തടവറയിലാക്കുന്നത് എന്തിനാണ്? ഡെക്കറേറ്റീവ് സ്റ്റീൽ പ്രോഡക്റ്റ്, ഗ്ലാസ് ഫേസ് കാർഡ്, റൂഫിംഗ് പ്രോഡക്ട്സ് എന്നിവ ബിസിനസ് ചെയ്യുന്ന സിദ്ദിഖ് ബാബു ഇവിടെയും ചൈനയിലും നേരിട്ട ഒരു അനുഭവം കൂടി ഇതോടൊപ്പം പങ്കുവയ്ക്കുന്നു. ഇന്ത്യയിൽ 3 മാസം അന്വേഷിച്ച് നടന്നിട്ടും കിട്ടാത്ത ഒരു പ്രോഡക്റ്റ് തേടി സിദ്ദിഖ് ബാബു ചൈനയിലെത്തി. അവിടുത്തെ ഒരു കമ്പനി ഒരു ദിവസം രാവിലെ 8 മണിക്കാണ് ചെല്ലാൻ പറഞ്ഞത്. 7:50 തന്നെ അവർ ഞങ്ങളെ സ്വീകരിക്കാൻ റെഡിയായി നിന്നിരുന്നു. 8 മണിക്ക് തന്നെ കമ്പനിയുടെ ഉടമ ഞങ്ങളുടെ മുന്നിലെത്തി. സംസാരത്തിനിടയിൽ അദ്ദേഹം തന്നെ ഞങ്ങൾക്ക് ഗ്രീൻ ടീ ഇട്ട് നൽകി. ഞങ്ങളുടെ ആവശ്യം 1 മണിക്കൂറിൽ താഴെ സമയം കൊണ്ട് അവർ ചോദിച്ച് മനസ്സിലാക്കി. ഇപ്പോൾ സമയം 9 മണിയായി, 1-3 മണിക്കൂർ സമയം, നിങ്ങൾ ഈ കമ്പനി ഒന്ന് ചുറ്റി നടന്ന് കാണൂ എന്ന് പറഞ്ഞ് ഉടമയും സംഘവും ഞങ്ങളെ കമ്പനി കാണാൻ വിട്ടു. 12 മണിയാകാൻ 15 മിനിറ്റ് സമയമുള്ളപ്പോൾ എന്നെ തേടി അവരുടെ വിളിയെത്തി. നിങ്ങൾ ആവശ്യപ്പെട്ട പ്രോഡക്റ്റിൻ്റെ കളറും ഫോട്ടോ ടൈപ്പും റെഡി, വന്ന് നോക്കൂ എന്നായിരുന്നു വിളിച്ചയാൾ പറഞ്ഞത്. ചെന്ന് നോക്കിയപ്പോൾ സാധനം കൃത്യം ഇന്ത്യയിൽ 3 മാസം അലഞ്ഞിട്ട് കിട്ടാത്തതാണ് 3 മണിക്കൂർ കൊണ്ട് ചൈനയിൽ നിന്നും ലഭിച്ചത്. സമയത്തിൻ്റെ വില എന്തെന്ന് ഞാൻ അനുഭവിച്ചറിഞ്ഞ നിമിഷമായിരുന്നു അത്. കേരളയിൽ പദ്ധതി വരുമ്പോൾ സമയത്തിൻ്റെ വില അറിയാവുന്ന സമൂഹമാകും അതിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നതെന്നാണ് സിദ്ദിഖ് ബാബു പറയുന്നത്. അനുഭവങ്ങളുടെ കരുത്തുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇച്ഛാശക്തിയോടെ മുന്നോട്ട് വരുമ്പോൾ എനിക്ക് അതിൽ ഏറെ പ്രതീക്ഷയുണ്ട്. വേഗമുള്ള ഒരു കേരളം ഇവിടെ ഉണ്ടായില്ലെങ്കിൽ 10-20 വർഷം കഴിയുമ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ വയോജനങ്ങളും മറുനാടൻ തൊഴിലാളികളും മാത്രമേ ഉണ്ടാകൂ. നമ്മുടെ കുട്ടികൾക്ക് ഇവിടെ തന്നെ നിൽക്കാനുള്ള പശ്ചാത്തല സംവിധാനങ്ങൾ ഒരുക്കേണ്ടത് നമ്മളല്ലാതെ മറ്റാരാണ്? അനുഭവങ്ങളും ഉദാഹരണങ്ങളും ഇനിയുമേറെ പറയാനുണ്ട്. ഇതെല്ലാം ഞാൻ പറയുന്നത് കേരളമെന്ന നമ്മുടെ നാടിൻ്റെ വികസനം മാത്രം സ്വപ്നം കണ്ടാണ്. അടിസ്ഥാന സൗകര്യങ്ങളിലൂടെ വികസനങ്ങളിലൂടെ അല്ലാതെ ഒരു നാടും ചരിത്രത്തിൽ ഇതുവരെ വളർന്നിട്ടില്ല. ഇവിടെ പാറുന്ന ചെങ്കൊടിയുടെ നിറത്തിലല്ല ഞാൻ ഇതൊക്കെ പറയുന്നത്. ഇച്ഛാശക്തിയുള്ള കർമ്മധീരനായ ഒരു മുഖ്യമന്ത്രിയിലൂടെ ഈ നാട് വികസനത്തിലേക്ക് കുതിക്കുമെന്ന സ്വപ്നം മാത്രമാണ് എനിക്കുള്ളത്. കേരളത്തിലെ ചിന്താശക്തിയുള്ള യുവജനങ്ങളും വിദ്യാർത്ഥികളും പുതുതലമുറയും മുഖ്യമന്ത്രിയുടെ വികസന സ്വപ്നങ്ങൾക്ക് ശക്തി പകരാൻ അദ്ദേഹത്തിൻ്റെ പിന്നിൽ അണിനിരക്കണം. വികസനം മാത്രമാണ് എൻ്റെ സ്വപ്നം. അനുഭവങ്ങളും പുതിയ കുറിപ്പുകളുമായി നമുക്കിനിയും കാണാമെന്ന് പറഞ്ഞുകൊണ്ടാണ് സിദ്ദിഖ് ബാബു തൻ്റെ കുറിപ്പ് അവസാനിപ്പിക്കുന്നത്. ഈ കുറിപ്പിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേരാണ് കമൻറ്റുകളുമായി എത്തിയിട്ടുള്ളത്.